ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇത് സ്പെയിനിൻ്റെ പാർട്ട് 6 വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് മലാഗയിലാണ്. ഇന്ന് നമ്മൾ മലാഗയിൽ നിന്ന് മഡ്രിഡിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരാഗ്രഹമാണ് ഇന്ന് ഞങ്ങൾ സാധിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ട്രാവലിംഗ് ഫ്രം മലാഗ ടു മഡ്രിഡ് ബൈ ബുള്ളറ്റ് ട്രെയിൻ. അപ്പോൾ നമ്മൾ മലാഗയിൽ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഡോൺ പാക്കോടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മേളത്തെ നിലയിൽ മെട്രോ സ്റ്റേഷനും താഴത്തെ നിലയിലാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനും. നോർമലായിട്ട് റെയിൽവേ സ്റ്റേഷനുള്ളത് പോലെ ഫ്ലാഷ് ബോർഡുണ്ട്. അവിടെ ഏത് പ്ലാറ്റ്ഫോമിലാണ് എത്ര മിനിറ്റിലാണ് ട്രെയിൻ വരുന്നതെന്നും, ഇവിടെ 1 to 8 പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലഗേജ് കൺട്രോൾ ചെക്കിങ്ങും ഉണ്ട്. സ്പെയിനിലെ ബുള്ളറ്റ് ട്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് റെൻഫെ ആവെ എന്ന് പറയുന്ന ഒതോറിറ്റിയാണ്. സ്പെയിനിൻ്റെ 3100 കിലോമീറ്ററോളം ഈ ബുള്ളറ്റ് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല, 47 സിറ്റീസിനെ ഈ ട്രെയിൻ സർവീസ് കണക്ട് ചെയ്യുന്നുണ്ട്. 1992 ഏപ്രിലാണ് ആദ്യമായിട്ട് സ്പെയിനിൽ ബുള്ളറ്റ് ട്രെയിൻ ഇറങ്ങുന്നത്. അതിനുശേഷം ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടായാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു മോഡലിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ എത്തി നിൽക്കുന്നത്. ഇന്ന് ചൈനയ്ക്ക് ശേഷം 2nd സ്ഥാനത്തും യൂറോപ്പിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ റെയിൽപാതയുള്ളത് സ്പെയിനിലാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കഫേയുണ്ട്. അവിടെ കയറി നമുക്കൊരു ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡിപ്പാർച്ചറിന് ഏകദേശം 1.5 മണിക്കൂർ മുന്നേ നമ്മളിവിടെ എത്തേണ്ടതാണ്. ഫ്ലൈറ്റിലെ എയർ ഹോസസ് പോലെ തന്നെ ട്രെയിൻ ഹോസസ് ഇവിടെയുണ്ട്. വളരെ ഡീസൻ്റായിട്ട് ഓരോരുത്തരും ക്യൂ നിന്നിട്ടാണ് ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം 5 പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഐഡി കാർഡ് മസ്റ്റാണ് ഇവിടെ. ഇപ്പോൾ സ്പാനിഷ് സിറ്റീസിനാണെങ്കിൽ അവിടുത്തെ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡും, ടൂറിസ്റ്റുകളാണെങ്കിൽ പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കേണ്ടതാണ്. മലാഗ ടു മഡ്രിഡ് ബൈ നോർമൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ് വഴി പോകണമെങ്കിൽ ഏകദേശം 5 to 7 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. അപ്പം ബുള്ളറ്റ് ട്രെയിൻ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്, ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസും ആണ്. നിങ്ങൾക്ക് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഒമിയോ, ഒപ്പോഡോ, റെയിൽ നെഞ്ച ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ടിക്കറ്റ് പെർ ഹെഡ് 86 യൂറോയ്ക്ക് റെൻഫെ ആവയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തതാണ്. നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിൻ നമ്പർ 2083 ആണ്, കോച്ച് നമ്പർ 7. നമ്മൾ ബേസിക് ടിക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പെർ ഹെഡ് 86 യൂറോസ് ആണ്. ജസ്റ്റ് 2 ചെയർ ആണ് 2 സൈഡിലും ഉള്ളത്. അപ്പോൾ ഈ ട്രെയിനിൽ ബേസിക്, സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ 3 ടൈപ്പ് സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റുള്ള ട്രെയിനുകളിൽ ലക്ഷറി കോച്ചുകളും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ്. എല്ലാ കോച്ചിൻ്റെ ഇടയ്ക്ക് സ്റ്റീലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എക്സ്ട്രാ ലഗേജ് വെക്കാം. പിന്നെ ബാത്റൂമൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു. എല്ലാ സാനിറ്ററി നാപ്കിൻസ് അടക്കം എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഈ ബുള്ളറ്റ് ട്രെയിനിൽ റെൻഫെ ആവയുടെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും അവൈലബിൾ ആണ്. നമ്മുടെ ട്രെയിൻ 8:08 ആ കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. ഇപ്പോഴത്തെ സ്പീഡ് സ്ക്രീനിൽ കാണിക്കുന്നത് 75 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതാണ് ഇവിടുത്തെ ലോഞ്ച് എന്ന് പറയുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടൊരു സ്പേസാണ്. ഈ ട്രെയിൻ ഹോസ്റ്റസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ അവർ നമ്മുടെ സീറ്റിൽ കൊണ്ടുതരും. ഫുഡ് ഫ്രീ അല്ല, അത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഫുഡൊക്കെ ഉള്ളത്. നമ്മുടെ ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡ് പോയത് 360 കിലോമീറ്റർ പെർ അവർ ആണ്. പിന്നെ ഇതുപോലുള്ള സ്ക്രീനുകളിൽ അവിടെ എപ്പോഴും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നു എത്ര ആണ് ടെമ്പറേച്ചർ, മാക്സിമം എത്ര സ്പീഡ് പോകുന്നുണ്ട്, അങ്ങനെയെല്ലാം. ഈ കാണുന്ന വെള്ളപ്പൂവ് എന്താണെന്നറിയാൻ എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന് ഈ അമ്മച്ചിയോട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ചോദിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾ താങ്ക്സ് ടു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ആ ചെടികൾ വേറൊന്നുമല്ല, ഒലിവിൻ തൈകളാണ്, ഒലിവിൻ കായയുടെ തൈകളാണ്. അതെല്ലാം ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സാണ്. ഏകദേശം 5 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ മലാഗ ടു മഡ്രിഡ്. അതിൽ 4th സ്റ്റോപ്പ് വരെ നമ്മൾ എത്തി. ഇനി 1.5 മണിക്കൂർ കൂടെ ഉള്ളൂ നമുക്ക് മഡ്രിഡിലെത്താൻ വേണ്ടി.
ഇപ്പോൾ സമയം 10:35 10:38 നമ്മളുടെ അറൈവൽ ടൈം. ഏകദേശം 3 മിനിറ്റ് മുന്നേ തന്നെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ട്രെയിൻ വേറൊരു ട്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഹൈസ്പീഡ് ട്രെയിൻ ആയിട്ടുള്ള ഇറിയോ എന്ന് പറയുന്നതാണ്, അല്ലെ റെഡ് ആരോസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് 2022 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്രൈവറ്റ് ലക്ഷറി ഹൈസ്പീഡ് റെയിലാണ്. ഇതിൻ്റെ ഏകദേശം ബേസിക് ടിക്കറ്റ് എന്ന് 250 യൂറോസ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ്റെ പേര് മഡ്രിഡ് അട്ടോക്ക റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇത് സ്പെയിനിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ അപ്പർ ലെവലില് ബുള്ളറ്റ് ട്രെയിൻസും അതിന് തന്നെ 15 പ്ലാറ്റ്ഫോമും, ലോവർ ലെവലില് ലോക്കൽ ട്രെയിൻസും അല്ലെങ്കിൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സും ആണുള്ളത്. അതിന് തന്നെ 10 പ്ലാറ്റ്ഫോമും ആണുള്ളത്. മഡ്രിഡ് സ്റ്റേഷൻ്റെ അകത്ത് തന്നെ കാണാനുള്ളൊരു കാഴ്ചയാണ് ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം 250 വെറൈറ്റിയിലുള്ള 4000 ചെടികളുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ള മലയാള സിനിമ മഡ്രിഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേതാണെന്ന് കമൻ്റ് ചെയ്യാമോ? മഡ്രിഡിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വീഡിയോസ് കാണാനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് ഫ്രം ടി ജെ ട്രാവൽ വ്ളോഗ്സ്.